بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سهودرنا سهرتك السلام عليكم ورحمة الله عندنا لين دعية لين النبي صلى الله عليه وسلم بارنيا ما تونا يرنو بيشوستنا يا منيشنة وانجعناي تطري غريكا بدو غاي نورا أمينا يا منيشنة ഹായിനായിട്ട് അതേപോലെ സത്യസന്ധനായ മനുഷ്യനെ കള്ളനായിട്ടും ആളുകൾ മനസ്സിലാക്കുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വിശ്വാസ്യത ഉയർത്തപ്പെടുകയും അത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ വിശ്വസ്തനായ മനുഷ്യൻ്റെ സത്യസന്ധതയിലും അമാനത്തിലും ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നല്ലവനായ മനുഷ്യനെ പറ്റിയെങ്കണ്ട് ഒരു കാഴ്ചപ്പാടും ഉണ്ടാവില്ല. എന്നാൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ചതിയനായ മനുഷ്യനെ പറ്റി വലിയ ചില പിന്നെ പ്രകടമായ ചില വനുകൾ ഊതി വീർപ്പിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടും. അതാരെ പറ്റിയാവാം, സാധാരണക്കാരനാവാം, ഭരണകർത്താക്കളാവാം, നേതാക്കളാവാം, അനുയായികളാവാം, അങ്ങനെയായിരിക്കും സമൂഹം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അൽ ഫുഹ്ഷ് വത്തഫഹുഷ്, വൃത്തികേടുകളും അശ്ലീലതയുടെയും വ്യാപനം, വഖതിയത്തു റഹം, കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക എന്നുള്ളത്, വതഹ്വീനുൽ അമീൻ, വിശ്വസ്തനായവനെ വഞ്ചകനായി ചിത്രീകരിക്കപ്പെടുന്നു, വഇത്മിനാനുൽ ഖായിൻ, വഞ്ചകനെ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ അബൂഹുറ റളിയല്ലാഹു അൻഹു പറയാണ്, സയ്യതി അലൻ നാസ് സിനൂന ഖദ്ദഅ, വഞ്ചനയുടെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. യുക്കദ്ദബുൽ യുസദ്ദഖു ഫീഹിൽ കാദിബ്, കള്ളനെ സത്യസന്ധനായി ചിത്രീകരിക്കപ്പെടും. വയുക്കദ്ദബു ഫീഹ സ്വാദി, സത്യസന്ധന കള്ളനായി ചിത്രീകരിക്കപ്പെടും. വയുത്തമനു ഫീഹൽ ഖായിൻ, വഞ്ചകനെ വിശ്വസ്തനായും. വയഹൂനു ഫീഹൽ അമീൻ, വിശ്വസ്തന വഞ്ചകനായും ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന മറ്റൊരു ഒരു കാര്യം, ഒരു ഹദീസ് കൂടിയുള്ളത്, ഇന്ന അമാമന്നാസ് സിനീന ഖദ്ദ, വഞ്ചനയുടെ ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരാണ്ട്. യുക്കദ്ദബു ഫീഹ സ്വാദി, സത്യസന്ധന കള്ളനാക്കപ്പെടും. വയുസദ്ദഖു ഫീഹൽ കാദിബ്, കള്ളനെ സത്യസന്ധനായി ചിത്രീകരിക്കപ്പെടും. വയഹൂനു ഫീഹൽ അമീൻ, വയുത്തമനുൽ ഖായിൻ, വഞ്ചകനെ വിശ്വസ്തനായും വിശ്വസ്തന വഞ്ചകനായും അറിയപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ അറിയിക്കുകയാണ്, സത്യസന്ധനായി നീതി പാലിക്കുന്ന ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തികളെ കള്ളന്മാരും വഞ്ചകരുമായി സമൂഹം വിധിയെഴുതുന്നു. എന്നാൽ എല്ലാ കളവുകളും വൃത്തികേടുകളും ജീവിതത്തിൻ്റെ ഭാഗമായി ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്നവർ വലിയ സത്യസന്ധന്മാരായി ആളുകൾ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാലഘട്ടവും വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ വിശ്വസ്തനായ മനുഷ്യൻ, അത് സാമ്പത്തിക രംഗത്തുള്ള ഇടപാടാവാം, അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, സത്യസന്ധമായ നിലപാടുകളുടെ കാര്യത്തിലാവാം, അതുപോലെ തന്നെ ഇങ്ങനെ ആളുകളുമായി ബാധിക്കുന്ന മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റിയാവാം, എല്ലാറ്റിലും നന്മ ഉൾക്കൊള്ളുന്ന സത്യസന്ധനായ നല്ല ആളുകളെ ചീത്തയാളുകളായിക്കൊണ്ടും അതല്ലെങ്കിൽ സത്യസന്ധന്മാരെ കള്ളന്മാരായിക്കൊണ്ടും വിശ്വസ്തരായവരെ വഞ്ചകരായിക്കൊണ്ടും ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിന് മുമ്പായി വരുമെന്നുള്ളതാണ്. അത് രാജ്യങ്ങളുടെയും നാടുകളുടെയും ഭരണങ്ങളുടെ കാര്യങ്ങളിലാവാം, സമൂഹത്തിൻ്റെ ഇടപാടുകളാവാം, പള്ളികളും മദ്രസകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാവാം, അല്ലെങ്കിൽ നന്മ പ്രസരിപ്പിക്കുന്ന കാര്യത്തിലാവാം, പറയുന്ന വർത്തമാനങ്ങളുടെ കാര്യങ്ങളിലാവാം, അങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ ഖിയാമത്ത് നിങ്ങൾ കണ്ടാൽ ഖിയാമത്തിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അവ പ്രഖ്യാപനങ്ങൾ അത് പല കാലഘട്ടങ്ങളിലും സംഭവിച്ചേക്കാം. അല്ലാഹു നന്മയുടെ മാർഗത്തിൽ മരണം വരെ നമ്മെ അടിയുറച്ച് ഓർമ്മിച്ച് നിർത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.